ప్రైస్ లార్డ్ కర్తవా యేసు క్రీస్తుండే అది పరిశుద్ధ నామం వాడుతబడు మరాగటే ద గేట్ మినిస్ట్రీస్ లేక ఏవర్కం స్వాగతం ఇన్న నాం చింతికినది ఒక విచిత్రమైన విషయమాన హైపర్ గ్రేస్ అండ్ హైపర్ డిస్పెన్సేషనలిజం ఎందాన ఈ విషయం ఎందాన ఇదంటే ప్రసక్తి ఎందున నాం ఇది పడికణం కృపయం కృపాయుగవు క్రీస్తుండే శరీరమగను సభయం ఎందానన అరియాతవర్ മറ്റുള്ള ജനത്തെ ഭീതിപ്പെടുത്തുവാൻ ഭയപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ചില ടെറിഫിക് ടെക്നിക്കൽ ടേമുകളാണ് ഹൈപ്പർ ഗ്രേസ് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം ഇവയൊക്കെ. ഇത് പറയുന്ന ആൾക്കാർക്കും ഇത് കേൾക്കുന്ന ആൾക്കും ഇതെന്താണെന്നേ അറിയത്തില്ല. എന്നാൽ ആ ധ്വനിയിൽ നിന്ന് ഇതെന്തോ കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് മനസ്സിലാവും. അങ്ങനെ അനേകരെ സത്യമാർഗത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഓടിച്ചു കളയുവാൻ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കൽ ടേമുകളാണ് ഹൈപ്പർ ഗ്രേസ് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം ഡിസ്പെൻസേഷനലിസ്റ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ. ഒന്നും അറിയാത്ത ഒത്തിരി പേര് പറഞ്ഞു കേൾക്കാറുണ്ട് ഹൈപ്പർ ഗ്രേസ് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം അങ്ങനൊരു സംഗതികളൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ. ഈ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 വരെ ഇങ്ങനൊരു സംഗതിയെ ഇല്ലായിരുന്നു, അങ്ങനൊരു വാക്കേ ഇല്ല. എന്നാൽ അതിനുശേഷം ചിലരൊക്കെ ചേർന്ന് തട്ടിക്കൂട്ടിയതാണ് ഈ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്നൊക്കെ പറഞ്ഞ് ഡിസ്പെൻസേഷനലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ 1611 കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കിങ് ജെയിംസ് വേർഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ പിന്നീട് പരിഭാഷകൾ പിന്നീട് അതിന് മോഡിഫിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല. 1611 ഇറങ്ങിയ കിങ് ജെയിംസ് വേർഷനിൽ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. 1611 കിങ് ജെയിംസ് വേർഷനിൽ ഈ വേർഡ് എഴുതിയിരിക്കുകയാണ്, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഗിവൺ മീ ടു യു വേർഡ്. മനസ്സിലായോ? ഈ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗ്രീക്കിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആദിമ നൂറ്റാണ്ട് മുതലേ ഉള്ള ഒരു വാക്കാണ് ഈ ഡിസ്പെൻസേഷൻ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നുള്ളത്. ഇത് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ യുഗങ്ങൾ തിരിച്ചു പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതായത് യുഗത്തിൻ്റെ പ്രത്യേകത, ഓരോ യുഗങ്ങളുടെയും പ്രത്യേകത മനസ്സിലാക്കിയാൽ ബൈബിളിനെ കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓരോ യുഗങ്ങളിലും ദൈവം മനുഷ്യനോട് ഇടപെട്ട രീതികൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനുവേണ്ടി എല്ലാ ക്രിസ്തീയ സഭകളും യുഗങ്ങൾ തിരിച്ച് സുവിശേഷത്തെ പഠിക്കാറുണ്ട്. പെന്തക്കോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ മുതലേ അവർ പഠിപ്പിക്കാറുണ്ട്. പെന്തക്കോസ്റ്റിൻ്റെ സൺഡേ സ്കൂൾ 9th standard 10th standard ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 7-8 ചാപ്റ്റർ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ യുഗങ്ങളായിട്ട് അതിനെ തിരിച്ച് പഠിപ്പിക്കാറുണ്ട്. ഞാൻ പേഴ്സണലി സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത്ര ഉറപ്പോടെ ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം ബുക്കുകൾ, പല ഡിനോമിനേഷനുകളുടെയും ബുക്കുകൾ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും എന്താണ് കുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് സൺഡേ സ്കൂൾ മുതലേ ഈ യുഗങ്ങളെക്കുറിച്ചുള്ള പഠനം കുട്ടികൾക്ക് ആവശ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് സൺഡേ സ്കൂളിലെ ഒരു മെയിൻ അധ്യായമായിട്ട് മെയിൻ വിഷയമായിട്ട് തന്നെ അതിനെ എടുത്ത് പഠിപ്പിക്കാറുണ്ട്. പെന്തക്കോസ്റ്റലിലെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർപ്രൈസിംഗ്ലി ഞാൻ എഴുതിയിരിക്കുന്ന അതിലെഴുതിയിരിക്കുന്നത് കണ്ടു. അതായത് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നു കഴിയുമ്പോൾ ന്യായപ്രമാണ യുഗം അവിടെ അവസാനിക്കുകയും അതിനുശേഷം കൃപായുഗം ആരംഭിക്കുകയും ചെയ്യുന്നുവെന്ന്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതായത് സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്ന് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞതിന് ശേഷമാണ് ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നതെന്നും അതിനുശേഷം കൃപായുഗം ആരംഭിച്ചുവെന്നും ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് കാലഘട്ടങ്ങളെ കഴിഞ്ഞ 6000 ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. ആ കാലഘട്ടങ്ങളെ 7 തിരിച്ചിരിക്കുകയാണ്. അതിൽ 7 യുഗങ്ങളായിട്ടാണ് അതിനെ പഠിപ്പിക്കുന്നത്. 1 നിഷ്പാപയുഗം, 2 നിഷ്കന്മഷയുഗം, 3 മനസാക്ഷിയുഗം, പിന്നെ ന്യായപ്രമാണയുഗം, കൃപായുഗം, പിന്നെ മഹോപദ്രവയുഗം, പിന്നെ സഹസ്രാബ്ദയുഗം. ഇങ്ങനെ 7 യുഗങ്ങളായിട്ടാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ഒരു ചിലർ 9 യുഗമായിട്ടും പറയാറുണ്ട്. അതായത് അനാദി, ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അനാദി, അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമുള്ള ഭാവി നിത്യത, അതിനെ കൂടെ ചേർത്ത് 9 പലരും പഠിപ്പിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഹൈപ്പർ ഡിസ്പെൻസേഷനിസം. ബാക്കി എല്ലാ സഭകളും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ 7 യുഗങ്ങളെക്കുറിച്ച്. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാണ് ഹൈപ്പർ ഡിസ്പെൻസേഷനിസം എന്ന് പറയുന്നത്. എന്നാൽ സർപ്രൈസിംഗ്ലി ഗേറ്റ് മിനിസ്ട്രീസ് ഇതൊന്നും പറയുന്നില്ല.
ഇത് ഏഴുണ്ടെന്നും ഒൻപതുണ്ടെന്നും അതിൻ്റെ പ്രത്യേകതകളും ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷയമേ അല്ല. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ചില എപ്പിസോഡുകളിൽ അതൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമ്മുടെ രക്ഷയ്ക്കോ നമ്മുടെ ആത്മീകമായ നമ്മുടെ പ്രത്യാശയോ ഒന്നും ഈ ഏഴ് യുഗങ്ങളുമായിട്ടോ ഹൈപ്പർ ഡിസ്പെൻസേഷനുമായിട്ടോ ഒന്നും ഒരു കണക്ഷനുമില്ല. നമ്മൾ പറയുന്നത് മുഴുവനും അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ ദൈവിക മർമ്മങ്ങൾ, അതിനെ മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുക. ഏഴുണ്ടോ ഒൻപതുണ്ടോ, ഇറ്റ് ഡസന്റ് മേക്ക് മച്ച് ഡിഫറൻസ്. അതൊന്നും നമുക്കൊരു വലിയ വിഷയമല്ല. കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുവാൻ മനസ്സിലാക്കുവാൻ ചില എപ്പിസോഡുകളിൽ ആ യുഗങ്ങളുടെ പഠനം, അവിടെ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ബൈബിളിനെ ആകെ മൊത്തത്തിൽ നമുക്കൊരു അവലോകനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ രക്ഷാപദ്ധതിയോ ഹൈപ്പർ ഡിസ്പെൻസേഷനിസം, അതിൻ്റെ കൂടെ രണ്ട് ഡിസ്പെൻസേഷനുണ്ട്, ആഡ് ചെയ്തെന്തോ പ്രത്യേകിച്ച്, നോ നോ നോ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ മർമ്മം, കൃപായുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, അതിൽ തുറന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പഠനം, അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ ആത്യന്തികമായി നമ്മൾ പഠിക്കുന്നത്. അതിന് കാലഘട്ടങ്ങളെ കഴിഞ്ഞ 6000 വർഷത്തെ മൂന്നായി തിരിച്ചിരിക്കുക. വളരെ സിമ്പിളാണ്. അതായത് കഴിഞ്ഞ കാലം, മുൻകാലം, ഇപ്പോഴുള്ള കാലം, വരുംകാലം, ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുക. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ദ ഗേറ്റ് മിനിസ്ട്രീസും എല്ലാ ഗ്രേസ് ചർച്ചുകളും പഠിപ്പിക്കുന്നത് ഈ ഉപദേശമാണ്. മുൻകാലം, ഇപ്പോഴുള്ള കാലം, വരുംകാലം. അതിൽ ഇപ്പോഴുള്ള കാലമാണ് കൃപായുഗം. നാം രക്ഷിക്കപ്പെടുവാൻ വരും കാലത്ത്, ഈ കൃപായുഗത്തിൽ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വരും കാലത്ത് കർത്താവിനോടൊപ്പം നാം നിത്യതയിൽ സ്വർഗസ്ഥലങ്ങളിൽ വസിക്കും. ഇതിനു മുൻപ് നമുക്കൊരു കാലമുണ്ടായിരുന്നു, മുൻകാലം എന്ന് പറയുന്നൊരു സമയമുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഒരു കാലമുണ്ട്, വരും കാലം എന്ന് പറയുന്നൊരു കാലമുണ്ട്. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിൽ ഹൈപ്പറുമില്ല, സൂപ്പറുമില്ല, അൾട്രായുമില്ല, യാതൊന്നുമില്ല. മുൻകാലം, ഇപ്പോഴുള്ള കാലം, വരും കാലം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ പഠിപ്പിക്കുന്നത്? ഗ്രേസ് ചർച്ചുകൾ, ഗ്രേസ് ടീച്ചേഴ്സ് ഒക്കെ ഇതിനെ മൂന്നായി തരംതിരിച്ചായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിലെന്ത് ഹൈപ്പറാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആൾക്കാരെ ഭയപ്പെടുത്താൻ, പേടിപ്പിക്കാനായിട്ട് ഹൈപ്പർ ഗ്രേസ്, ഹൈപ്പർ ഡിസ്പെൻസേഷൻ, ഭയങ്കര ടെറിഫിക് ടേമുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്കും അറിയത്തില്ല, പറയുന്നവർക്കും അറിയത്തില്ല എന്താണ് ഈ പറയുന്നതെന്നുള്ളത്. ഞാൻ നിങ്ങളെ ബോർഡിലേക്ക് ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് കാണിച്ച് എന്താണ് ഹൈപ്പർ എന്ന് ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഡിസ്പെൻസേഷനിസം എന്ന് ഞാൻ പറഞ്ഞുതരാം. എഫേസ്യ ലേഖനം 2 സഭയുടെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അതിൽ 1, 2, 3 ലേഖനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിൻ്റെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് ആണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ 2:13 പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ. എപ്പോഴാ? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇതാണ് മുൻകാലം. ഞാൻ ഈ ചാർട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാം. എഫേസ്യ ലേഖനത്തിൽ പ്രകാരം ഈ ചാർട്ട് ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ഇതിനു ശേഷം ഇങ്ങോട്ടുള്ള ടൈമാണ് മുൻകാലം. ഇതാണ് മുൻകാലം, ഇതിന് മുമ്പുള്ള കാലം. അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുന്നതിന് മുൻപുള്ള കാലം. ഇതാണ് ഇപ്പോഴുള്ള കാലം. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ പോർഷൻ, ഇതാണ് സഭയുടെ കാലഘട്ടം, സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം. ഇതാണ് വരുംകാലം. ഈ മൂന്ന് രീതിയിൽ, മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ഇതിൽ ഇതല്ലാതെ ഹൈപ്പറുമില്ല, സൂപ്പറുമില്ല, അൾട്രായുമില്ല, വേറൊന്നുമില്ല. ഇത് ഡിസ്പെൻസേഷനലിസമാണ്, ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പലാണ്. എഫേസ്യ ലേഖനം 2 അതിൻ്റെ 13 പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, അതായത് നിങ്ങൾ വളരെ ദൂരത്തിലായിരുന്നു. ഇതെല്ലായിരുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, ഇതാണ് ബ്ലെസ്സിങ് ലൈൻ. ഈ രക്ഷയ്ക്ക് നിങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ലായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, വളരെ ദൂരത്തിലായിരുന്നു നിങ്ങൾ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അതായത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി തീർന്നു. എങ്ങനെ? ക്രിസ്തുവിൻ്റെ രക്തത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. 3:6 വായിച്ചാൽ നമുക്കിത് കാണാം. അതു ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. ഇതായിരുന്നു സ്വർഗീയ മർമ്മം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു, ഇതിന് ഭാഗവാക്കായി തീർന്നു. ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി. ഇവിടെ പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇതാണ് ഇപ്പോഴുള്ള കാലം. ഇതാണ് മുമ്പേ. മുമ്പേ എന്ന് പറഞ്ഞാൽ മുൻകാലം. ഈ മുൻകാലം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12 വായിക്കണം. നമ്മൾ 13 വായിച്ച 2 അതിൻ്റെ 12 അവിടെ പറയുകയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും
ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവം ഇല്ലാത്തവരുമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റസ്, ജാതികളായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ്. മുൻകാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ്. ബ്ലെസ്സിങ് ലൈൻ ഇവിടെ കിടക്കുന്നു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. ഇതായിരുന്നു ഇങ്ങനൊരു മുൻകാലം നമുക്കുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മുതലേ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് മുതലേ നോഹയുടെ സന്തതി പരമ്പര, അതായത് നോഹയിൽ നിന്ന് ഒരു ജനറേഷൻ ആരംഭിക്കുകയാണ്. നോഹയുടെ മൂന്ന് മക്കളും അവരുടെ കുടുംബവുമാണ് പിന്നീട് ദൈവം അനുഗ്രഹിക്കുന്നത്. അവരിൽ ഷേം, ഹാം, യാഫേത്ത് മൂന്ന് ആൺമക്കൾ അവരുടെ കുടുംബം. അതിൽ ഹാമിൻ്റെ മകനായ കൂശ്, കൂശിൻ്റെ മകനായ നിമ്രോദ്. ഈ നിമ്രോദ് വളരെ ശക്തനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നായാട്ടു വീരൻ എന്ന പേരിന് വരെ അവൻ അർഹനായിരുന്നു. അവനാണ് ബാബേൽ ഗോപുരവും ബാബേൽ പട്ടണവും ഒക്കെ പണിയുവാനായിട്ട് നേതൃത്വം കൊടുത്തത്. അവൻ ദൈവമാണെന്നും അവനിൽ ദൈവിക ശക്തി ഉണ്ടെന്നും ജനത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അവൻ അധികം സമയം വേണ്ടി വന്നില്ല. ഇന്ന് കേരളത്തിൽ, ഇന്ന് ഇന്ത്യയിലുള്ള അനേകം ആൾ ദൈവങ്ങൾ, ജർമ്മനിയിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ കിടക്കുന്ന ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ വന്ന് അവരുടെ കാൽക്കൽ സാഷ്ടാംഗം വീഴത്തക്ക നിലയിൽ അവർ ദൈവമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ, ഈ നിമ്രോദിനെ പോലെയുള്ള ഒരാൾക്ക് അവൻ ദൈവിക ശക്തിയാലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൻ്റെ ഭാര്യ സെമിറാമീസ് അവൻ്റെ മരണത്തിന് ശേഷം, എന്നാൽ അവൻ പിന്നീട് വധിക്കപ്പെടുകയും അവൻ്റെ മരണത്തിന് ശേഷം ഈ സെമിറാമീസ് ഗർഭിണിയാകുകയും അവൾ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെയാണ് തമ്മൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെമിറാമീസും തമ്മൂസും എന്ന് പറയും. ഇവരാണ് പിന്നീട് ലോകം മുഴുവനും ദേവീ ദേവതകളായിട്ട് അവതരിച്ചത്. ബാബിലോനിയ സംസ്കാരം എവിടെല്ലാം പോയിട്ടുണ്ടോ അവിടെല്ലാം ഇവർ ദൈവനും ദേവനും ദേവിയുമായി അവതരിച്ചു. ഇവരെ പല പേരുകളിൽ, സെമിറാമീസ് എന്ന് നിനസ് എന്ന് അറിയപ്പെടുന്നു. ഒത്തിരി പേരുകളിൽ ഓരോ സ്ഥലങ്ങളിൽ അവർ പോയിടത്തൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ന് നിങ്ങൾ ഇൻ്റർനെറ്റിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെമിറാമീസ് തമ്മൂസ് എന്നൊന്ന് അടിച്ചു നോക്കിയിട്ട് ആ ഇമേജ് ഒന്ന് പോയി നോക്കണം. ഏത് ലെവലിൽ എവിടം വരെ ആരൊക്കെ ഏത് നിലയിൽ അവർ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ സെമിറാമീസും തമ്മൂസും, ആ അമ്മയും കുഞ്ഞും, അവരുടെ ആരാധന ലോകത്തിൽ എവിടെയൊക്കെ പരന്നു, എങ്ങനെയൊക്കെ ഏത് ലെവലിൽ എത്തിച്ചേർന്നു എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ച് സെമിറാമീസ് തമ്മൂസ് എന്നൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ വിശ്വസിക്കാൻ വയ്യാത്ത നിലയിൽ എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഇടയിൽ വരെ എങ്ങനെ വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അതായിരുന്നു നമ്മുടെ ദേവീ ദേവന്മാർ. ഇവിടെ മുതലേ ജാതികൾ അവരെ ആരാധിച്ചിരുന്നവരാ. ഇതാണ് അശേര എന്ന് പറയുന്ന പ്രതിഷ്ഠ, അസ്തോരേത്ത് എന്ന് പറയുന്ന ദേവി, അസ്റ്റാർട്ടി എന്ന് പറയുന്ന ദേവി ഇവരാണ്. പഴയ നിയമം മുഴുവനും ഇവർക്ക് അടയുണ്ടാക്കിയതിനും ഇവരെ പോയി ആരാധിച്ചതിനും ഒക്കെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ അടിക്കുന്നത്. അവരെയാണ് നാം ഇന്ന് വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അശേര, അർത്തമീസ്, ഈ അസ്റ്റാർട്ടി, ഇവരെ ആരാധിക്കുന്നവർ, ഇവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാ. അതാണ് ഇവിടെ പറയുന്നത്, മുൻകാലം ജാതികൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇങ്ങനെ ഒരു മുൻകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ജാതികളായിരുന്ന, രക്ഷയ്ക്ക് യാതൊരു സ്കോപ്പും ഇല്ലാതിരുന്ന, നമ്മളെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടി തുറന്ന ഒരു കാലഘട്ടമാണ് ഈ കൃപായുഗം. ഇതാണ് ഇപ്പോഴുള്ള കാലം. ഇതാണ് എഫ് എസ് ലേഖനം 2:13 പറയുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ യാതൊരു സ്കോപ്പും ഇല്ല. കാരണം ഇവിടെ ഒരു വേർപാടിൻ്റെ നടുച്ചുവർ ദൈവം കെട്ടിയിരിക്കുക, ദ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാനോ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ പറ്റത്തില്ല. അതുപോലൊരു വേർപാടിനെ നടിച്ചവർ, പരിച്ഛേദന എന്നൊരു നിയമം ഇവർക്ക് കൊടുത്തിരിക്കുക. ഇവർ ഈ ദേശത്ത് കയറത്തില്ല, ഇവരിവിടെ നിന്ന് വെള്ളം പോലും കുടിക്കത്തില്ല. അതുപോലൊരു വലിയ വേർപാട്. അങ്ങനൊരു മുൻകാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മനസ്സിലായോ? ഇരു കൂട്ടരെയും ദൈവം ഒന്നിച്ചു. വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. ഈ മുൻപേ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് മുൻപേ എന്നുള്ള സമയം. ഇനിയും അതിൻ്റെ 13-ാം വാക്യം, ഇപ്പോൾ, ഇതാണ് ഇപ്പോഴുള്ള കാലം, ഇത് മുൻപേ ഉള്ള കാലം, ഇത് ഇപ്പോഴുള്ള കാലം. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി. മുമ്പേ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ സമീപസ്ഥരായി. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ.
റോമാലേഖനം 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. ഇവിടെ ബ്ലഡാണ് വിഷയം, വെള്ളമല്ല. അവൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നാം ഇന്ന് അങ്ങനെ അതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അതാണ് ഇപ്പോഴുള്ള കാലം. ഇതാണ് ഞങ്ങൾ ഈ കൃപയുടെ സുവിശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേസ് പ്രീച്ചേഴ്സ് മുഴുവനും പ്രസംഗിക്കുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഗ്രേസ് പീരീഡ്. ഇതാണ് ചർച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇതിന് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധമില്ലാതെ കടന്നിരുന്ന നമുക്ക് ഇന്ന് വിശ്വാസത്താൽ രക്ഷയാണ്. ഇതാകുന്നു സുപ്രസാദ കാലം. രക്ഷിക്കപ്പെടുവാൻ ദൈവം കനിവ് തോന്നി നമുക്ക് വേണ്ടി തുറന്ന ഒരു ടൈം പീരീഡാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഭൂലോകത്തിൻ്റെ നടുവിൽ, യെരുശലേമിൽ കാൽവറിക്കുന്നതിൻ്റെ മുകളിൽ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരസ്യമായി നിർത്തിയിരിക്കുക. അവനിൽ നോക്കുന്നവർക്ക് ഇന്ന് രക്ഷയാണ്. അങ്ങനെ ഒരു കാലത്ത് രക്ഷയ്ക്ക് യാതൊരു സ്കോപ്പുമില്ലായിരുന്നു നമ്മളെ. ദൈവം വിളിച്ച് അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. തീത്തോസ് 3:4-5 അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നമ്മുടെ നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരം മാത്രമേ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുക. നമ്മുടെ നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരം അത്രേ അവൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് രക്ഷ നേടിയിരിക്കുന്ന ഒരു കാലം. ഇതാണ് ഗ്രേസ് പ്രീച്ചേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസേഷണൽ പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നത്. അവൻ്റെ കരുണയാൽ ഈ യുഗത്തിൽ രക്ഷപ്പെടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. മുൻകാലം, ഇപ്പോഴുള്ള കാലം, ഇനിയൊരു കാലമുണ്ട്, അതാണ് വരും കാലം. ഇതിൻ്റെ 6 FS ലേഖനം 2:2 അതിൻ്റെ 6 അവിടെ പറയുകയാണ്, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. മനസ്സിലായോ? ഈ കൃപയുടെ അത്യന്ത ധനം എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രതിഫലം എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്, ഇതാണ് വരും കാലം. ഇനി വരാൻ പോവുക, ആ കാലത്ത് നാം സ്വർഗത്തിലായിരിക്കും. വരും കാലം കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തു. വരും കാലങ്ങളിൽ നാം സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നാം ഈ കൃപയുടെ അത്യന്ത ധനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നാം തുള്ളിച്ചാടി സന്തോഷിക്കും. മനസ്സിലായോ? ദ റിച്ചസ് ഓഫ് ദിസ് ഗ്രേസ്. അന്ന് നമ്മൾ കാണും വരും കാലങ്ങളിൽ ഈ കൃപയുടെ അത്യന്ത ധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഗ്രേസ് പ്രീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. മുൻകാലം, ഇപ്പോഴുള്ള കാലം, വരും കാലം. എന്നാൽ വരും കാലത്ത് ഇസ്രായേലിൻ്റെ രക്ഷയും ഇവരുടെ റീഇൻസ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആപ്ലിക്കബിൾ അല്ല. പക്ഷെന്നുണ്ടെങ്കിൽ ഇതാണ് വരും കാലങ്ങളിൽ നടക്കുന്നത്. ഇവിടെ പീഡനകാലം നടക്കും, അതിനുശേഷം കർത്താവിൻ്റെ വരവ്, 1000 വാഴ്ച, ഇതൊന്നും നമുക്ക് ബാധകമല്ല. ആ സമയത്ത് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, പുത്തനാം യെരുശലേം, നിത്യനരകം. മനസ്സിലായോ? നമുക്ക് സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. നാം സ്വർഗസ്ഥലങ്ങളിൽ ദൈവത്തോടൊപ്പം വാഴും. ഇതാണ് വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ അത്യന്ത ധനം, കൃപയുടെ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ഈ വെളിപ്പാടുകൾ ഇതിനു മുമ്പ് ആർക്കും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എഫേസ്യലേഖനം 3:5 വായിക്കുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. ഈ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ മുൻകാലങ്ങളിൽ മനുഷ്യർക്ക് ഇത് അറിയായി വന്നിരുന്നില്ല. ഇവിടെ ആർക്കും ഇത് അറിയത്തില്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ മർമ്മമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് കൃപയുടെ സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നത്. ഇത് വെളിപ്പെടുന്നത് പൗലോസിലൂടെയാണ്. ഇത് വെളിപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 14:13-14 ശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 ഏകദേശം അതിൻ്റെ മിഡിലാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് തുടങ്ങുന്നത്. പൗലോസിനെ വിളിക്കുന്നതിന് 9 വേലയ്ക്കാക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനാകുന്നത് 13:14 ലീഡർഷിപ്പ് റോളിലേക്ക് താൻ വരുന്നത്. അതുകൊണ്ടാണ് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രേസ് ഗോസ്പൽ എന്ന് പറയുന്നത്. മിഡ് ആക്ട്സ് എന്ന് പറയാൻ കാര്യം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലിൻ്റെ മിഡിലിൽ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോസ്റ്റല പ്രവൃത്തികൾ 2 ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലിൻ്റെ മിഡിലിൽ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രേസ് ഗോസ്പൽ എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ഇപ്പോഴുള്ള കാലം, മുൻകാലം, വരും കാലം. ഇതിലൊരു ഹൈപ്പറുമില്ല, ഒരു അൾട്രായുമില്ല. ഇത് ശുദ്ധ സുവിശേഷമാണ്. ഇന്ന് നമ്മെ രക്ഷിക്കുന്ന സുവിശേഷമാണ്. ബൈബിൾ അച്ചട്ടായിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒത്തിരി പേർക്ക് അറിയാം. ഞാനൊരു പുതിയ ഒരു ഉപദേശം പഠിപ്പിക്കുകയല്ല, ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഅഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി എന്താണ് ഹൈപ്പർ ഗ്രേസ്? അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഹൈപ്പർ ഗ്രേസ്. ഞാൻ ഹൈപ്പർ ഡിസ്പെൻസേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ലതിനെ കെട്ടതാണെന്ന് കാണിക്കുവാൻ സാത്താൻ്റെ ഒരു വലിയ തന്ത്രം നടക്കും. സാത്താൻ വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പ്രോഗ്രാം ഇതാണ് കറക്റ്റ് എന്നറിയാം. അതുകൊണ്ട് അത് മനസ്സിലാക്കാതിരിക്കാൻ, നമ്മൾ അറിയാതിരിക്കാൻ ഒത്തിരി ഹൈപ്പറും സൂപ്പറും ഒക്കെ അതിനിടയിൽ ചേർത്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ പേര് കെടുത്തി കളയാനായിട്ട് ഒത്തിരി അറ്റംപ്റ്റ് അവൻ്റെ സൈഡിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കും. ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ഒരാൾ, സിംഗപ്പൂരിലുള്ള ഒരു സുവിശേഷകൻ, തൻ്റെ ന്യൂ ക്രിയേഷൻ ചർച്ച്, അതിൽ ഹൈപ്പർ ഗ്രേസ് എന്ന ഉപദേശം സപ്പോർട്ട് ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടുന്നത്. അവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ ചർച്ചിൽ, ന്യൂ ക്രിയേഷൻ ചർച്ചിൽ സിംഗപ്പൂരിലുള്ളത്. അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, കൃപായുഗത്തിൽ എന്തുമാകാം, ശരീരത്തിൽ ചെയ്യുന്ന ദോഷങ്ങൾ പാപങ്ങളൊന്നും അവരുടെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയറിനോടുള്ള ബന്ധത്തിൽ മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ആയി. പേഴ്സണലി പറഞ്ഞാൽ 10-15 വർഷത്തിലേറെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഭാഷ വരെ നല്ലവണ്ണം സംസാരിക്കുന്ന ആളാണ്. മലേഷ്യൻ ഭാഷയൊക്കെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ജോസഫ് പ്രിൻസിനെ കണ്ടിട്ടോ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയിട്ടോ ഇല്ല. അദ്ദേഹവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം എഴുതിയ ബുക്ക് പോലും ഞാൻ വായിച്ചിട്ടില്ല. എന്തിനു നമ്മൾ വായിക്കണം? തിരുവചനത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയല്ലേ? ജോസഫ് പ്രിൻസിൻ്റെ ബുക്ക് വായിച്ചിട്ട് വേണോ നമുക്കിതൊക്കെ മനസ്സിലാക്കാനായിട്ട്? എനിക്ക് അദ്ദേഹവുമായിട്ടോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായിട്ടോ ഗേറ്റ് മിനിസ്ട്രിക്ക് യാതൊരു ബന്ധവുമില്ല. പലർ എന്നെ അറിയാമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്, സിംഗപ്പൂരിലൊക്കെ മലേഷ്യയിലൊക്കെ ആയിരുന്നത് കാരണം അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കുമെന്ന്. അങ്ങനെയേ അല്ല, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസും എന്നിൽ വന്നിട്ടില്ല. തിരുവചനം വായിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസ് മാത്രമേ എന്നിൽ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒത്തിരി കൃപയുടെ സുവിശേഷന്മാർ, കൃപയുടെ ഉപദേശം പറയുന്നവരുണ്ട്. ഇവരെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. അവർ ഒക്കെ പലരും പലതരത്തിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ചീപ്പ് ഗ്രേസ് എന്നുള്ള നിലയിൽ പല രീതിയിൽ ഈ ഉപദേശങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. ഇവരെ ആരെയും ഞാൻ കണ്ടിട്ടോ ഇവരുടെ ഒന്നും ഒരു മീറ്റിങ്ങിൽ പോലും കൂടിയിട്ടോ ഗേറ്റ് മിനിസ്ട്രിക്ക് ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പറയുന്നത് സത്യസുവിശേഷമാണ്. ഇതിൽ വേറെ ഒരു കലർപ്പുമില്ലാത്ത കൃപായുഗത്തിലെ സത്യസുവിശേഷം. ഈ ഇപ്പോഴുള്ള കാലം, മുൻപുള്ള കാലം, വരാനിരിക്കുന്ന കാലം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുവാനുള്ള ആത്മാർത്ഥമായ പ്രബോധനം ആണ് എന്ന് മാത്രം നിങ്ങൾ കരുതുക. അതുകൊണ്ട് ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്നത് ഹൈപ്പർ ഗ്രേസ് അല്ല, ഹൈപ്പർ ഡിസ്പെൻസേഷനല്ല, അൾട്രാ ഡിസ്പെൻസേഷനലിസമല്ല, ഞാനൊരു ഹൈപ്പർ ഡിസ്പെൻസേഷനലിസ്റ്റുമല്ല. തിരുവചനം പറയുന്ന ഒരു സാധാ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവവചനം പ്രസ്താവിക്കുന്ന ഒരു ദൈവദാസനാണ്. ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത് ദൈവം കൃപയാൽ നമ്മെ തിരഞ്ഞെടുത്തു. അതായത് കുറച്ചു പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുത്തു എന്നല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രത്യുത എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വളരെ ശക്തമായിട്ട് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. കുറച്ച് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ തിരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് അല്ല ഗേറ്റ് മിനിസ്ട്രീസ്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അവൻ തൻ്റെ സന്നിധിയിൽ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എന്താ ഇവിടെ പറയുകയാണ്? ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് സോ ദാറ്റ് വി ഷുഡ് ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ബിഫോർ ഹിം ഇൻ ലവ്. വി ഷുഡ് ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ്. കുറച്ച് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടല്ല ദൈവം ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തത്, മറിച്ച് നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്. ഏതെങ്കിലും ഇഷ്ടത്തിന് ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, കളങ്കമില്ലാത്തവരായി വിശുദ്ധരായി ജീവിക്കേണ്ടതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഇതാണ് ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഗ്രേസ് ഗോസ്പൽ. കൃപയുടെ സുവിശേഷത്തിൽ ഹൈപ്പർ ഡിസ്പെൻസേഷനുമില്ല, ഹൈപ്പർ ഗ്രേസുമില്ല. മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ, ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഗേറ്റ് മിനിസ്ട്രിയെ പോലെ യാതൊരു ദുരുദ്ദേശങ്ങളുമില്ലാതെ, യാതൊരു ഹിഡൻ അജണ്ടയുമില്ലാതെ ഇന്ന് അനേകരെ രക്ഷിക്കപ്പെടണമെന്നും അനേകരെ വിശുദ്ധരായി നിഷ്കളങ്കരായി ജീവിച്ച് ദൈവത്തിൻ്റെ വരവിൽ ചേർക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന അനേക കൃപയുടെ ഉപദേശകന്മാരും ഗ്രേസ് ചർച്ചുകളും ഇന്ന് ലോകത്തിലുണ്ട്. അതിൻ്റെ ഭാഗമാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ്.
ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈപ്പർ ഗ്രേസ് അത് ഹെറട്ടിക്കാണ്, അത് ദുരുപദേശമാണ്. ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അത് ഹെറട്ടിക് ഹെറസിയാണ്, അത് ദുരുപദേശമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇതൊന്നുമല്ല, മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ. അപ്പോസ്തല പ്രവൃത്തികൾ മിഡിലായിട്ടാണ് ഇത് വെളിപ്പെടുന്നത്. അന്നു മുതൽ ആരംഭിച്ച ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ, കൃപയുടെ സുവിശേഷം, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ആരെങ്കിലും അവർ ഹൈപ്പർ ഗ്രേസുകാരാണ്, ഇവർ ഹൈപ്പർ ഡിസ്പെൻസേഷണലിസ്റ്റുകാരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുവാൻ, അതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ഗേറ്റ് മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട്, ദ ഗേറ്റ് മിനിസ്ട്രീസ് ഡോട്ട് നെറ്റ് എന്ന വിലാസത്തിൽ, അതുപോലെ ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ സത്യസുവിശേഷത്തെ, ഇനി നമ്മുടെ മുന്നിൽ അധികം കാലമില്ല, കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല, അവൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ, ഒന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദ ഗേറ്റ് മിനിസ്ട്രീസ് official@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ട്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. മേ ദ ഗ്രേസ് ഓഫ് ഗോഡ് ബി വിത്ത് യു.